ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു മറ്റന്നാൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രദേശത്ത് ജാഗ്രത തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ. നിയമസഭയിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നത് അവകാശ ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് കാലിത്തീറ്റയിലെ മായം തടയുന്നതിന് നിയമം കൊണ്ടുവരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് യു പി വാറിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ ചൊല്ലി തുടർച്ചയായ മൂന്നാം ദിനവും പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് സഭയിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അദാനി ഗ്രൂപ്പ് പ്രശ്നത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഡി എം കെ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനും ചർച്ച ചെയ്യാനുമുള്ള ഇടമാണിതെന്നും സഭ തടസ്സപ്പെടുത്തരുതെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. അതിനിടെ അദാനി ഗ്രൂപ്പ് വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ നിന്ന് ഡൽഹി ഇ ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു മറ്റന്നാൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. പട്ടികവർഗ വിഭാഗങ്ങളുടെ സമഗ്ര വികസനത്തിനായുള്ള ഉന്നതി പദ്ധതിയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ നേതൃത്വത്തിൽ വിവർത്തനം ചെയ്ത സാങ്കേതിക പുസ്തകങ്ങൾ ശ്രീമതി ദ്രൌപദി മുർമു പ്രകാശനം ചെയ്യും. മലയാളം ഉൾപ്പെടെ 12 പ്രാദേശിക ഭാഷകളിലേക്കാണ് പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുള്ളത്. കൊച്ചി ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്ലാന്റിന്റെ ആരംഭം മുതലുള്ള എല്ലാ നടപടികളും വിജിലൻസ് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിനായി വിദഗ്ധ സംഘത്തെ നിയോഗിക്കും. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടപ്പാക്കാൻ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കുന്ന പ്രവർത്തനത്തിൽ പങ്കാളികളായ അഗ്നിരക്ഷാസേനയിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സ്വതന്ത്രവും സമഗ്രവുമായ അന്വേഷണം ആവശ്യമെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. സംഭവത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സേവനം എന്തുകൊണ്ട് കേരള സർക്കാർ തേടിയില്ല എന്നും കേന്ദ്രസഹമന്ത്രി ആരാഞ്ഞു. സംസ്ഥാന സർക്കാർ പലതും ഒളിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ മുഴുവൻ സമയവും ഫയർ വാച്ചർമാരെ നിയോഗിക്കാനും പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കാനും തീരുമാനം. തീപിടുത്തത്തെ തുടർന്ന് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. കോർപ്പറേഷനാണ് ഫയർ വാച്ചേഴ്സിനെ നിയോഗിക്കാനുള്ള ചുമതല. അതേസമയം ബ്രഹ്മപുരത്ത് ജാഗ്രത തുടരുകയാണെന്ന് കളക്ടർ അറിയിച്ചു. പ്രദേശത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ തുടർച്ചയായി അനുമതി നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് സ്പീക്കറുടെ ഓഫീസ് ഉപരോധിച്ചു. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനാണ് സ്പീക്കർ ഇന്ന് അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ സ്പീക്കറുടെ ഡയസിനരികിൽ ശക്തമായി പ്രതിഷേധിച്ച പ്രതിപക്ഷം പിന്നീട് സഭ വിട്ടിറങ്ങി സ്പീക്കറുടെ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. നിയമസഭാ സ്പീക്കറെ പ്രതിപക്ഷത്തിന്റെ ശത്രുവാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി മറുപടി നൽകേണ്ട അടിയന്തര പ്രമേയ നോട്ടീസുകൾക്കാണ് തുടർച്ചയായി അനുമതി നിഷേധിക്കുന്നത്. ഇത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കലാണെന്നും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്ന് മന്ത്രി പി രാജീവ്. ശ്രദ്ധ ക്ഷണിക്കൽ, അടിയന്തര പ്രമേയം, സബ്മിഷൻ എന്നിങ്ങനെ വിവിധ ചർച്ചാമാർഗങ്ങളെ ചട്ടങ്ങൾക്കനുസൃതമായാണ് സ്പീക്കർ വിനിയോഗിക്കുന്നത്. സഭയിൽ ജനാധിപത്യപരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കരുതെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാലിന്റെ ഗുണനിലവാരം സംബന്ധിച്ച പരിശോധനയ്ക്കും നിയമ നടപടികൾക്കും ക്ഷീരവികസന വകുപ്പിന് അധികാരം നൽകുന്നത് സർക്കാർ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പാറശാല, മീനാക്ഷിപുരം, ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തിയതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കാലിത്തീറ്റയിലെ മായം തടയുന്നതിനു വേണ്ടി നിയമം കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. വൈഗമേളയിലൂടെ സംസ്ഥാനത്ത് ഈ വർഷം 100 കോടിയുടെ വ്യാപാരമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. മേളയിലൂടെ ഫെബ്രുവരി 27 മാത്രം 39.76 കോടിയുടെ കരാർ ഒപ്പിടാൻ കഴിഞ്ഞു. കൃഷിവകുപ്പിന്റെ സംരംഭക മേളയായ ബി ടു ബി മീറ്റ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
കാസർകോട് ജില്ലയിൽ ബഡ്സ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ തീരുമാനം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർകോട് ജില്ലയിലെ ബഡ്സ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് ജില്ലാതല നൈപുണ്യ സമിതി യോഗം തീരുമാനിച്ചു. തൊഴിൽ മേളകളും എല്ലാവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളും ജില്ലാ നൈപുണ്യ സമിതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന് വിവിധ വകുപ്പുകൾക്ക് കലക്ടർ നിർദ്ദേശം നൽകി. നടപ്പ് സാമ്പത്തിക വർഷത്തെ ജില്ലാ നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. യോഗത്തിൽ ജില്ലാ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ, സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ ജില്ലാ സ്കിൽ കോർഡിനേറ്റർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ആഗോള ഉപഭോക്തൃദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ നടത്തി. തിരുവനന്തപുരത്ത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഉപഭോക്തൃ സംഘടനകൾ, സർക്കാർ ജീവനക്കാർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് യു പി വാരിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മുംബൈ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉൽപ്പന്ന വിപണന മേളയായ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ വയൽ വാണിഭത്തിന് തുടക്കമായി. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മേളയിൽ കന്നുകാലി ചന്ത, കാർഷിക ഉൽപ്പന്ന വിപണനം, പ്രദർശനം എന്നിവയാണ് പ്രധാനമായും നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഗതകാല സ്മരണകൾ ഉണർത്തി പുതിയ തലമുറയ്ക്കും കാർഷിക സമൃദ്ധിയുടെ അറിവ് പകർന്നുകൊടുക്കുന്ന ഓമല്ലൂർ വയൽവാണിഭം ഓമല്ലൂർ ചന്തയിലും സമീപ വയലിലുമായാണ് നടക്കുന്നത്. വയൽവാണിഭത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ നിർവഹിച്ചു. കൊല്ലം വെളിനെല്ലൂർ തെക്കേ വയലിൽ നിന്ന് വിരണ്ടോടിയ കാളക്കൂറ്റൻ കെട്ടിയിരുന്ന പാലക്കുറ്റിയോടുകൂടി ഓമല്ലൂർ വയലിലെത്തുകയും ഒരു കർഷകൻ അതിനെ അതേ പാലക്കുറ്റിയിൽ ബന്ധിക്കുകയും ചെയ്തെന്നും ആ പാലമര ചുവട്ടിൽ ആരംഭിച്ച കാലിച്ചന്ത ഓമല്ലൂർ വയൽവാണിഭമായി മാറിയെന്നുമാണ് ഐതിഹ്യം. ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാവുന്ന വിപണിയായതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നായി ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തുക. ഫലപ്രദമായ ഉറവിട ജൈവ മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് ജി ബിൻ ആപ്പ് സഹകരണ മന്ത്രി വി എൻ വാസവൻ പുറത്തിറക്കി. കോട്ടയത്തെ ഈനാട് യുവജന സംഘമാണ് ജി ബിൻ പദ്ധതിക്ക് രൂപം നൽകിയത്. ജി ബിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉറവിട മാലിന്യ സംസ്കരണം നടത്താൻ സംസ്ഥാനത്തെ 74 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കരാറായതായും ശ്രീ വി എൻ വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വേനൽ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ആദ്യം മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വയനാട് തൊണ്ടനാട് പഞ്ചായത്തിലെ അരിമല കോളനിയിൽ 4 സായുധ മാവോയിസ്റ്റ് സംഘം എത്തിയതായി വിവരം. കോളനിയിലെ വനം വകുപ്പ് വാച്ചറുടെ വീട്ടിലാണ് സംഘം എത്തിയത്. വനം വകുപ്പിന്റെ പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിയമനം റദ്ദ് ചെയ്ത് പുതിയ വിജ്ഞാപനം നൽകണമെന്ന് സൂചിപ്പിച്ച ലഘുലേഖ വാച്ചറുടെ മൊബൈൽ ഫോൺ വഴി സംഘം പ്രചരിപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 344 പോയിന്റ് താഴ്ന്ന് 57,556. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 71 പോയിന്റ് നഷ്ടത്തിൽ 16,972 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മറ്റന്നാൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രദേശത്ത് ജാഗ്രത തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ. നിയമസഭയിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നത് അവകാശ ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് കാലിത്തീറ്റയിലെ മായം തടയുന്നതിന് നിയമം കൊണ്ടുവരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് യു പി വാരിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.